ചേട്ടനും അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് വീട്ടിൽ എപ്പോഴും എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ്. ആ ബഹുമാനമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അവർക്കും ഞങ്ങളെ രണ്ടുപേരെയും ഒതുക്കണം. അപ്പം എന്നെ പുറത്താക്കിയപ്പോൾ അവർക്ക് പകുതി സമ്മാനമായി. ഇനിയിപ്പോൾ ചേട്ടനെയും കുഴിയിൽ കുഴിച്ചവർ കിടത്തും. ഞാൻ മുമ്പേ പോകുന്നു, എൻ്റെ സഹോദരൻ പിന്നെ പിന്നാലെ വരുന്ന ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ. എന്നെയൊക്കെ അങ്ങോട്ട് അപമാനിച്ച് ഒരു പോസ്റ്റർ ഉണ്ടെങ്കിലും എൻ്റെ വെക്കില്ല. ഒരു മനഃപൂർവ്വം നമ്മളങ്ങനെ മാറ്റി നിർത്തണം. അപ്പം ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പാർട്ടി വിട്ട് ഇനി നാട് വിട്ട് എവിടെയെങ്കിലും പോയാലോ, ഇത് അങ്ങനെ വരെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാൻ നിന്നവരിപ്പം എൻ്റെ സഹോദരൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടം കൂടി അദ്ദേഹത്തിന് അനങ്ങാൻ സമ്മതിക്കാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നിട്ട് ഇവരൊക്കെ തല വരച്ച് നാളെ ചേട്ടനെ അയച്ചു കൊടുക്കാൻ വെച്ചിട്ട്, കാരണം എന്നെ സഹായിക്കാൻ നിന്ന ഒരാളെ പോലും ഇതിൽ കാണാനില്ല. എന്നെ ദ്രോഹിച്ച ആൾക്കാർ മുഴുവൻ ചുറ്റും കൂടി. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ ആളാന്ന് വിചാരിച്ചിട്ടാണ് ആളുടെ പിന്നാലെ കൂടിയിട്ട്. ആളിപ്പോൾ ഈ ഷാഫി പറമ്പിലിൻ്റെ കൂടെ കൂടിയിട്ടുള്ള, അഥവാ ഷാഫി ജയിച്ചു പോയാൽ ജയിക്കില്ല കേട്ടോ, ഞാൻ എപ്പോഴേ പറയാം. ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ നടന്ന പാലക്കാട് കിട്ടും എന്നുള്ളൊരു മോഹത്തിൽ നടന്നിട്ടാണ് ഞങ്ങളൊക്കെ ചീത്ത വിളിക്കുന്നത്. ഈ ആൾക്കാരെ കണ്ടുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നു പറയരുത്. ഞാൻ ആദ്യം 3 വരത്ത് വന്ന് നിന്നപ്പോഴേ എന്നെ കാണാൻ കൂടിയ ആൾക്കാരെ കണ്ടപ്പോൾ ഞാനൊരു 2 ലക്ഷം വോട്ടുണ്ടെങ്കിലും ജയിക്കണ്ട. പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ കാണാനാണ് വന്ന് തന്നെയെന്ന്, വോട്ട് ചെയ്യാനല്ല. ഇതിപ്പോൾ ഷാഫി എന്താണെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് നിൽക്കുന്നത്, അല്ലാതെ ഷാഫിക്ക് വോട്ട് ചെയ്യാനൊന്നുമല്ല. അദ്ദേഹം ആദ്യം തന്നെ ഒരു മതത്തിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അവിടെ പോയിട്ട്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നല്ലതല്ല. എല്ലാ മതങ്ങളും കൂടി ചേരുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഷാഫി കിടന്ന് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. എന്തായാലും ഷാഫി ജയിക്കില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞ 6-ാം തീയതി വന്നിട്ട് എന്നെ വീണ്ടും ഇവിടെ പിടിച്ചിരുത്തിക്കാൻ ഞാൻ പറയാം. പിന്നെ ഇവരൊക്കെ തമ്മിലൊരു അന്തർധാരയുണ്ട്. ഇതൊക്കെ ഒന്ന് താഴ്ത്തു പോയി അന്വേഷിച്ചാൽ മതി. സുനിൽകുമാറിനെ ആദ്യം ജയിപ്പിച്ചത് ഈ പ്രതാപനാണ്. ഇപ്രാവശ്യം ജയിപ്പിക്കാൻ നോക്കുന്നതും പ്രതാപനാണ്. ഇവർ തിരക്കഥ നല്ല ഭംഗിയായിട്ട് നടത്തി. അതിൽ പാവം കെ മുരളീധരനെ കൊണ്ട് ചാടിച്ചു. ഞാൻ എന്തായാലും എന്ന് രക്ഷപ്പെട്ടു. പണ്ട് 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇപ്പോൾ ഓരോ നേതാക്കന്മാർക്കും ഓരോ ഗ്രൂപ്പാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുന്ന വളരെ അത് ഇപ്പോഴേ അല്ല, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മനസ്സിലായി എനിക്ക് സുരേഷ് ഗോപിയോട് പാർട്ടിപരമായിട്ടും വ്യക്തിപരമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ആളൊരു എന്താ പറയുക, തുറന്ന ഒരു പുസ്തകം വഴി ഒരു ശുദ്ധനാണ്. എനിക്ക് എത്രയോ ഈ ബന്ധങ്ങളൊന്നും അല്ല ഞങ്ങൾ തമ്മിൽ, നമ്മൾ തമ്മിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം. അപ്പോൾ ഉള്ള് ഭയങ്കര ശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പരാതി പറയേ, ഷോ എനിക്ക് അങ്ങ് ഒരു പുറത്തിറങ്ങിയ പേടിയാ ചേച്ചി, ആരെങ്കിലും സങ്കടം ഉണ്ടാ കയ്യിലത്തെ പൈസ എടുത്ത് കൊടുക്കുന്നു, അതേസമയം ഞങ്ങൾ പട്ടിണിയാവുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു മനുഷ്യന്മാരൊന്നും എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. മൊത്തം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം രാജ്യസഭാ എം പി ആയിരുന്ന സമയത്ത് തന്നെ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർക്കാർക്കൊക്കെ സംസാരിക്കണം അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. അതെ അതെ. മാം മണ്ഡലത്തിൽ ഇറങ്ങിയിട്ട് ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ്? അല്ല, അത് അതിപ്പോഴല്ല, ഞാനത് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാരുടെ ഇടയിൽ ഉള്ള ഒരു ആൾക്കാർക്ക് താല്പര്യം, അതിൽ ജാതി മതമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ്സിന് കിട്ടുന്ന ഏരിയയിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് സുരേഷ് കയറി. അപ്പോൾ പിന്നെ അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താണ്ടല്ലോ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനോട് ജയിക്കും. അതെ, ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും നിത്യശത്രുതയും നിത്യബന്ധങ്ങളും ഇല്ല. അതങ്ങനെ മാറിക്കൊണ്ടേ നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നു. സുരേഷുമായിട്ട് എന്നും എനിക്ക് വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്ത് മത്സരിക്കുമ്പോഴും നമ്മുടെ ഒരു സഹോദരൻ വന്ന് നിൽക്കണമെന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. അദ്ദേഹത്തിനും സങ്കടമായിരുന്നു, എനിക്കും സങ്കടമായിരുന്നു. പക്ഷേ നമ്മൾ രാഷ്ട്രീയമല്ല, നമുക്ക് മത്സരിക്കാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും എനിക്ക് അദ്ദേഹം ജയിക്കുന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഒരു സംശയം പോലും ഇല്ല. അന്ന് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അന്ന് ഉണ്ടായിരുന്നു, ഇന്ന് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ടോ? അല്ല, അത് രാഷ്ട്രീയത്തിൽ പറയണത് അന്നത്തോടുകൂടി അതിൻ്റെ അത് തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തി ഇപ്പോൾ പല പാർട്ടിക്കാരായിട്ടും വ്യക്തിബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കും, അത് വേറെ. അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. കാരണം എൻ്റെ പിതാവിന് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം സുഹൃത്തുക്കൾ പല പാർട്ടിയിലായിരുന്നു, സ്വന്തം പാർട്ടിയിലെ. അതൊരിക്കലും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, വ്യക്തിപരമായിട്ടാണ് അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതുതന്നെയാണ് ഞാനും കണ്ടിന്യൂ ചെയ്യണത്. നമ്മൾ അച്ഛനമ്മമാരുടെ കണ്ടിട്ടല്ല നമ്മൾ പഠിക്കുക. ചേട്ടനും അനിയത്തിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് വീട്ടിൽ എപ്പോഴും എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ്. ആ ബഹുമാനമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്കറിയാം അതെൻ്റെ രക്താണെന്നൊക്കെ അറിയാം. എന്ന് വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയം അറിയാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ ഉള്ളൊരു പ്രശ്നം എൻ്റെ ചേട്ടന് എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ എത്ര കഴിവുള്ള വ്യക്തിയായാലും പറയും,
ആ ചേട്ടന് കൊടുത്തു അനിയത്തിക്ക്. ഇതെന്ത് കുടുംബസ്വത്ത് പങ്കുവെക്കലാണ്? അപ്പോൾ നമ്മളെപ്പോഴും തഴയപ്പെട്ട് പോവുകയാണ് അതിൽ. അപ്പം അന്നോട് ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരു പാർട്ടിയിൽ നിന്ന് ഇതാവില്ല. അവർ മനഃപൂർവ്വം അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല, അവർക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഒതുക്കണം. അപ്പം എന്നെ പുറത്താക്കിയപ്പോൾ അവർക്ക് പകുതി സമാധാനമായി. ഇനിയിപ്പോൾ ചേട്ടനെയും കുഴിയിൽ കുഴിച്ചവർ കിടത്തും. അതോടുകൂടി അവർക്ക് സമാധാനമായി. ഞാൻ അതല്ലേ എന്ന് പറഞ്ഞേ, ഞാൻ മുമ്പേ പോകുന്നു, എൻ്റെ സഹോദരൻ പിന്നെ പിന്നാലെ വരുന്നു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ ഏട്ടനെ എനിക്കെല്ലാം അറിയില്ലേ. ഈ എപ്പോഴെങ്കിലും സ്റ്റേറ്റ്മെന്റ് കണ്ട് ഈ കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പറ്റിയ ഒരു പാർട്ടിയല്ല കോൺഗ്രസ്, അതിങ്ങനെ ഒരു സ്ത്രീ തന്നെ മാം ഇവിടെ വർക്ക് ചെയ്തിട്ട് ബി ജെ പിയിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു, അപ്പൊ അത്രമാത്രം വിഷമം ഉൾക്കൊണ്ടായിരിക്കും അത് പറഞ്ഞത്. അത്രമാത്രം വിഷമം ഉണ്ടാവുക എന്ത് സാഹചര്യമാണ്? ഇവിടെ കുറച്ച് നാളുകളായിട്ട് ഈ ഇപ്പോൾ വന്നിട്ടുള്ള പല നേതൃത്വത്തിൽ അതിൽ ഒന്ന് രണ്ട് പേരെ ഞാൻ പറയില്ല, ഒന്ന് രണ്ട് പേര് ഭയങ്കര അഹങ്കാരവും ഇവരൊക്കെ വന്ന വഴി എനിക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവർ വന്ന വഴി കണ്ട ആളാണ് ഞാൻ, പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഓരോരുത്തരെ ഭാഗ്യമാണ് അവർ കയറിപ്പോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് പോട്ടെ, സാധാരണ ആൾക്കാരോട് കാണിക്കുന്ന അഹങ്കാരം എങ്ങനെ പാർട്ടി പ്രവർത്തകർ ഇതിൽ നിൽക്കും? അതായത് അവർ മറ്റേ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഒരു സ്ഥിതിയിലെത്തണത്. നമ്മളൊരു കാൻഡിഡേറ്റ് നിന്നു, നമ്മളല്ലല്ലോ പണിയെടുക്കുന്നത്, അവരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പോൾ അവരോട് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ചിരി, ഒരു തോളത്ത് തട്ടൽ അത് മതി അവർക്ക്. അതുപോലും ചെയ്യാണ്ട് പിന്നെ എന്നോട് കാണിച്ചൊന്നും പറയണ്ട, എന്നെയൊക്കെ അങ്ങോട്ട് അപമാനിച്ച് ഒരു പോസ്റ്റർ ഉണ്ടെങ്കിലും എൻ്റെ വയ്ക്കില്ല. ഒരു മനഃപൂർവ്വം നമ്മളങ്ങനെ മാറ്റി നിർത്തണം. അപ്പം ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പാർട്ടി വിട്ട് ഇനി നാട് വിട്ട് എവിടെക്കെങ്കിലും പോയാലോ ഇത് അങ്ങനെ വരെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടും അപമാനിക്കും ഭയങ്കരമായിട്ട്. സ്ത്രീകളോടൊക്കെ പറയുന്ന സ്ത്രീകളെ പറ്റി പറയുന്ന വാക്കുകളൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഞാൻ തന്നെ പലപ്പോഴും ഇവരോടൊക്കെ തല്ലുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീക്കൊരു പോസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ വളരെ മോശമായി പറയണ ഞങ്ങളാരുമല്ല, ഇവരാണ് പറയണത്, മനസ്സിലായി? തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകൾ അവർക്കും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു കോൺഗ്രസ് മീറ്റിങ്ങിന് പോയാൽ ഇങ്ങനെ 2 റോ ഉണ്ടെങ്കിൽ ഈ 1st റോയിൽ ഒരു നേരമല്ല എൻ്റെ പെണ്ണുങ്ങളെ കാണും, ബാക്കിയെല്ലാം പുരുഷന്മാരാണ്. അതിനും വേണ്ടി ഞാൻ ഈ ബി ജെ പിയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഏരിയ മുഴുവൻ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവർക്ക് മാന്യമായ പെരുമാറ്റം കിട്ടാണ്ട് അവർ നിൽക്കുമോ, വരുമോ? അപ്പോൾ അതൊക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. പിന്നെ മോദിജിയുടെ വികസനങ്ങൾ, കാരണം ഞാൻ വികസനം ഏറ്റവും കണ്ടൊരു കുടുംബത്തിനാണ് വരുന്നത്, അപ്പോൾ എനിക്കിതിനോട് ഭയങ്കര ഇതാണ്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ഈ 2-3 പത്രക്കാർ കൂടിയിട്ട് പറയുകയാണ് ഇത് മറ്റേ എന്താ വർഗീയ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്. വർഗീയ പാർട്ടിക്ക് എങ്ങനെ അബ്ദുള്ളക്കുട്ടീനെ വൈസ് പ്രസിഡന്റ് ആക്കാൻ പറ്റും? അനിൽ അന്നിക്ക് എങ്ങനെ സീറ്റ് കൊടുക്കാൻ പറ്റും? മലപ്പുറത്ത് എങ്ങനെ മുസ്ലിം കാൻഡിഡേറ്റ് നിർത്താൻ പറ്റും? അപ്പോൾ എന്ത് വർഗീയതയെ അവർ പറയുന്നത്? അപ്പം അത് പറഞ്ഞു 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 പറഞ്ഞ് ഒരു ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ കോൺഗ്രസ്സും, അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കത് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഇറങ്ങലത് മനസ്സിലായിട്ടുള്ളത് പലർക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇപ്പോൾ പാർട്ടി മാറിയ സമയത്ത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ എന്നിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ രാമൻകുളത്തിൽ ഉൾപ്പെടെ ഉള്ള സ്റ്റേറ്റ്മെന്റ് മാമിന്റെ പ്രതിത്വത്തേക്ക് ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ഈ തന്നെ കോൺഗ്രസ് തന്നെ കുറെ വിദേശം ഒരു ക്ഷേത്രങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതിനെ അനുകൂലിച്ചും കുറെ ആൾക്കാർ വന്നു. ആ സമയത്തേക്കുള്ള ഒരു എനിക്കൊന്നും തോന്നിയില്ല, അവരുടെ സംസ്കാരമല്ലേ അവർ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഇതായ മഴയ്ക്ക് ഒളിച്ച ഇതാണ്, കാരണം ഈ ടി വിയിൽ കയറിയിരുന്ന് കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും ഒരാൾ നേതാവില്ല, മനസ്സിലായോ? അത് നേതാവാൻ കാലങ്ങൾ പിടിക്കും, അതെൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത് അറിഞ്ഞു വരണം. ഇതിങ്ങനെ സുഖിച്ച് വന്ന് വളർന്നുകൊണ്ട് എന്തും പറയാം. നമ്മൾ ആളുടെ ഞാൻ ഒരിക്കലും ആളുടെ അച്ഛനമ്മേനെന്ന് ഞാൻ പറയില്ല, കാരണം ഒരു അച്ഛനമ്മേനെ പറയുമ്പോഴുള്ള വേദന എനിക്കറിയാം. പിന്നെ എൻ്റെ അമ്മയും കേരളത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഇവനെ പോലത്തെ ആൾക്കാർ പറഞ്ഞാലൊന്നും എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പം വരില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പാർട്ടിയിൽ തന്നെ ആൾക്ക് ഭയങ്കര എതിർപ്പ് വന്നു, നന്നായിട്ട് സീനിയർ നേതാക്കന്മാരെല്ലാവരും ഭയങ്കരമായിട്ട് അറ്റാക്കി. അതാണ് പിന്നാളും ഉണ്ടാണ്ടായത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ സോഷ്യൽ മീഡിയ കുറച്ച് ആൾക്കാരുടെ സ്വഭാവം ഇതൊക്കെ ഇതാക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ വലിയ ആളാന്ന് വിചാരിച്ചിട്ടാണ് ആളുടെ പിന്നാലെ കൂടിയിട്ട്. ആളിപ്പോൾ ഈ ഷാഫി പറമ്പിലിൻ്റെ കൂടെ കൂടിയിട്ടില്ല, അഥവാ ഷാഫി ജയിച്ചു പോയാൽ ജയിക്കില്ല കേട്ടാ, അത് ഞാൻ എപ്പോഴേ പറയാം. ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ നടന്ന പാലക്കാട് കിട്ടും എന്നുള്ളൊരു മോഹത്തിൽ നടന്നിട്ടാണ് ഞങ്ങളൊക്കെ ചീത്ത വിളിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു പാരമ്പര്യം അറിയോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ഭാരതേഷ്യയിൽ നിന്ന് ഇന്ദിരാന്തിനെ വിളിച്ചവരാണ്, അവർക്കുണ്ടാ പിന്നെ നമ്മളെ പറയുന്നതിന് അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ വന്ന അതിൻ്റെ തലമുറയാണ്. ഈ വടകര ഷാഫി ജയിച്ചാൽ പാലക്കാടിന് വേണ്ടി തന്നെയാണോ രാഹുൽ മാങ്കൂട്ടം പുറകെ നടക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും? പിന്നെ ഞാൻ ഇതിന്ന് വന്നിട്ടൊരു ഒരു മാസം ആവണല്ലേ ഉള്ളൂ. എനിക്ക് കൂടെ നടന്നവർ കോടതി തന്നെ അറിഞ്ഞുകൂടെ, എൻ്റെ അച്ഛൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോകാത്ത കക്ഷിയാണ് ഞാൻ. എനിക്കിവരുടെ എല്ലാ വേണ്ടാത്തരങ്ങളും അറിയാം.
പക്ഷെ എൻ്റെ മാന്യത കൊണ്ട് ഇവർ പറയണ മാതിരി ഞാൻ പറയില്ല. അവരെന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞാൻ അങ്ങനെ പറയാത്ത ഒരാളാണ്. പാർട്ടിയിൽ നിൽക്കുമ്പോഴും ഏറ്റവും അനുഭവിച്ച് മിണ്ടാണ്ട് സഹിച്ച് നിന്ന ഒരാളാണ്. പക്ഷെ കുറേ സഹിക്കുമ്പോൾ നമ്മളങ്ങോട്ട് പൊട്ടും. പൊട്ടിയാൽ പിന്നെ അതിന് ഒരു ലെവലുണ്ടാവില്ല. ഇവരാരും എന്നെ ഇപ്പം ഒന്നും പറയാത്തത്, ആരും പറയുന്നില്ല, പറയില്ല. എനിക്ക് അങ്ങനത്തെ നേതാക്കന്മാരോട് ബഹുമാനമില്ല. നല്ലോണം പാർട്ടിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വരട്ടെ, അവരോട് എനിക്ക് ബഹുമാനമാണ്. ഇത് മറ്റെന്താ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്കെന്നെ തോന്നി, ഛേ, ഞാൻ ഈ സോഷ്യൽ ഈ ടി വിയിൽ മാത്രമേ കാണുള്ളൂ. ഉടനെ LDF ആയിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കി പോയി ജയിലിൽ കിടന്ന് കുറച്ച് ദിവസം എന്നെപ്പോൾ വിടരുതേ വിടരുതേ എന്ന് പറഞ്ഞിട്ട് അയാൾ കയറി കിടന്ന് പിന്നെ ഇവിടെ കൊണ്ടുവന്ന നേതാവായവനെയൊന്നും ഞാൻ നേതാവായിട്ട് ഇതാക്കില്ല. എനിക്കിങ്ങനെയുള്ളവരോട് സത്യം പറഞ്ഞാൽ ഒരു ബഹുമാനമില്ല. ഞാനവിടെ പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട്, കാരണം അദ്ദേഹം ആദ്യം തന്നെ ഒരു മതത്തിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു അവിടെ പോയിട്ട്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നല്ലതല്ല. എല്ലാ മതങ്ങളും കൂടി ചേരുന്നതാണ് രാഷ്ട്രീയമെന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അത് മുഴുവൻ അയാളുടെ കയ്യിൽ നിന്നുമില്ല. കുറേ ഈ പറഞ്ഞമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യമായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഷാഫി കിടന്ന് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഈ ഷാഫിക്കെതിരെയുള്ള വോട്ടുകൾ മുഴുവൻ BJP LDFഉം പിടിക്കുകയാണ്. ഇതിൽ ആര് പിടിക്കണമെന്നുള്ള മാതിരി ഇരിക്കും അവരുടെ വിജയം. എന്തായാലും ഷാഫി ജയിക്കില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞ 6-ാം തീയതി വന്നിട്ട് എന്നെ വീണ്ടും ഇവിടെ പിടിച്ചിരുത്തിക്കാൻ ഞാൻ പറയാം. പക്ഷെ അവിടെ നമുക്ക് ഓരോ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്വീകാര്യത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് ഇവരുടെ എന്തെങ്കിലും PR മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യും. അത് നിങ്ങൾ ഷാഫിയുടെ മാത്രം കണ്ടോണ്ടാ? നിങ്ങൾ ആ മറ്റേ BJP LDF രണ്ടും കണ്ടു നോക്കും. ഞാൻ ആരെയും മോശമാക്കി പറയുന്നില്ല. അവർ ഇതിനേക്കാളും നല്ലോണം ആൾക്കാരെ കൊണ്ട് പ്രകടനം നടത്തുന്നുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഈ ആൾക്കാരെ കണ്ടുകൊണ്ട് നിങ്ങൾ ജയിക്കുന്ന പറയരുത്. ഞാൻ ആദ്യം 3 വർഷത്ത് വന്നപ്പോഴേ എന്നെ കാണാൻ കൂടിയ ആൾക്കാരെ കണ്ടപ്പോൾ ഞാനൊരു 2 ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കണ്ട. പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ കാണാനാ വന്നതെന്ന്, വോട്ട് ചെയ്യാനല്ല. ഇതിപ്പോൾ ഷാഫി എന്താണെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് നിൽക്കുന്നത്, അല്ലാണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്യാനൊന്നുമല്ല. ആണ് ഞാൻ വ്യക്തമായിട്ട് പേരെഴുതി കൊടുത്തല്ല എന്നെ തോപ്പിച്ചവരുടെ. എന്നിട്ട് രസമല്ല, എനിക്ക് സങ്കടം തോന്നിയത്, സഹോദരൻ എന്തായാലും സഹോദരനാണല്ലോ, എന്നെ തോൽപ്പിക്കാൻ നിന്നവരിപ്പം എൻ്റെ സഹോദരൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടം കൂടി അദ്ദേഹത്തിന് അനങ്ങാൻ സമ്മതിക്കാണ്ട് നിൽക്കുന്നുണ്ടപ്പം ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നിട്ട് ഇവരൊക്കെ തല വരച്ചു നാളെ ചേട്ടനെ അയച്ചു കൊടുക്കാൻ വെച്ചിട്ട്. കാരണം എന്നെ സഹായിക്കാൻ നിന്ന ഒരാളെ പോലും ഇതിൽ കാണാനില്ല. എന്നെ ദ്രോഹിച്ച ആൾക്കാർ മുഴുവൻ ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ തോൽപ്പിക്കാൻ തയ്യാറായിട്ടാണ്. കാരണം എന്താ പറയുക, കെ മുരളീധരൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ആൾക്ക് അവിടെ തലവെക്കാൻ പറ്റില്ല കോൺഗ്രസ്സുകാർക്ക്. ഏത് വേറെ ആരുമില്ല, ഈ പ്രതാപനെ പോലത്തെയും വിൻസെൻ്റ് അങ്ങനത്തെ കുറേ അവിടെ അവരുള്ളിടത്തോളം കാലം എന്തായാലും ഈ 13 എണ്ണത്തിലും കിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആ സനീഷ് എങ്ങനെ ജയിച്ചു പോയത് എനിക്കറിയില്ല. ഇവരുള്ളിടത്തോളം കാലം അവിടെ കോൺഗ്രസ് വരില്ല, ഒരു സീറ്റും ജയിക്കില്ല. അപ്പോൾ കെ മുരളീധരനെ തോപ്പിച്ചതല്ലേ അവർക്ക് വീണ്ടും അവരുടെ ഇതാക്കുക. അതുകൊണ്ട് അവർ തോപ്പിക്കും. പിന്നെ ഇവരൊക്കെ തമ്മിലൊരു അന്തർധാരയുണ്ട്. ഇതൊക്കെ ഒന്ന് താഴ്ത്തു പോയി അന്വേഷിച്ചാൽ മതി. സുനിൽകുമാറിനെ ആദ്യം ജയിപ്പിച്ചത് ഈ പ്രതാപനാണ്. ഇപ്രാവശ്യം ജയിപ്പിക്കാൻ നോക്കുന്നതും പ്രതാപനാണ്. എന്താ കാര്യം, പ്രതാപൻ അടുത്ത പ്രാവശ്യം മണ്ണൂർ വെക്കുമ്പോൾ ഈ വോട്ട് തിരിച്ചങ്ങോട്ട് കിട്ടണം. ഈ വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്തായിരിക്കും എന്നാണ് നാം വിശ്വസിക്കുന്ന കാര്യം? അല്ല BJP ഞാൻ എവിടെ പോയാലും സത്യം പറയണം, എനിക്ക് സത്യം പറയാൻ പേടിയില്ല. അതായത് കെ സി വേണുഗോപാലിന് അടുത്ത മറ്റേ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവണം, മനസ്സിലായി? പ്രതിപക്ഷം അവർ തീരുമാനിച്ചു കേട്ടോ ആദ്യം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളാദ്യം വിചാരിച്ചു വയനാട് നിൽക്കാമെന്ന്. രാഹുൽ ഗാന്ധി കുറച്ച് നേരം വരില്ല. ആ സമയത്ത് അങ്ങോട്ട് അത് ഉറപ്പിച്ചു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും മത്സരിക്കാൻ പറ്റിയ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴ മത്സരിക്കുമ്പോൾ പിന്നെ ഒരു മുസ്ലിമിന് കൊടുക്കണ്ടേ സീറ്റ്? അപ്പോൾ അത് വടകര കൊടുത്തു. പാവം എൻ്റെ ചേട്ടനെ പിടിച്ച് ഇവിടെ കുരുതിക്കും കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് പറയണ, ഇവരെല്ലാം ഒരു കോക്കസാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു കോക്കസുണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ. അവരെല്ലാവരും കൂടി നേരത്തെ തീരുമാനിച്ച അജണ്ടയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ പ്രതാപനെ അവർ ഈ പോസ്റ്റ് കൊടുക്കുന്ന ഞാൻ 3 മാസവും പറഞ്ഞിരുന്നു വർക്കിംഗ് പ്രസിഡന്റ്. അയാൾ നോക്കിയത് പ്രസിഡന്റ് സ്ഥാനമാണ്. അത്രയും കൊടുക്കാനുള്ള ധൈര്യം ഇവർക്ക് ആവാത്തതുകൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റ്. അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താ, KC വേണുഗോപാലിൻ്റെ അവിടെ കടൽ ഇതുണ്ട്, അവിടെ അരയ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷമായി.
അതുകൊണ്ട് അവരെ വിഷമം തീർക്കാനാണ് ഇങ്ങോർക്ക്. ഇതൊന്നുമല്ല, ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. ഇവർ തിരക്കഥ നല്ല ഭംഗിയായിട്ട് നടത്തി, അതിൽ പാവം കെ മുരളീധരനെ കൊണ്ട് ചാടിച്ചു. ഞാൻ എന്തായാലും എന്ന് രക്ഷപ്പെട്ടു. അതെനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാം. യു ഡി എഫിന് ഭാവി ഉണ്ടെങ്കിലല്ലേ മുരളീധരന് ഭാവി ഉണ്ടാവുള്ളൂ. നമുക്ക് കാണാം യു ഡി എഫിൻ്റെ ഭാവി എന്താണെന്നുള്ള. ഇപ്പോൾ ഈ പാർട്ടി മാറിയതിന് ശേഷം ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ഇപ്പം ആനിരാജ അവിടെ വന്നിട്ട് നടത്തിയപ്പോൾ ഒരു ട്രാൻസ്ലേഷനകത്ത് പെട്ടെന്നൊക്കെ പോയി എന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ ട്രോളുകളിലൊക്കെ ഇതൊക്കെ ഏത് രീതിയിലാണ്? ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. അതായത് ഞാൻ കുട്ടിക്കാലം തൊട്ട് പറഞ്ഞു കേട്ടിട്ടില്ല, എന്താ അറിയാം, നമ്മളെപ്പറ്റി പോസിറ്റീവും നെഗറ്റീവും പറയണം, എന്നല്ല നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. വെറും ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ ഇത് നെഗറ്റീവ് പറയട്ടെ, ഇത് രസമല്ലേ. മാവിൽ മാങ്ങ ഉണ്ടെങ്കിലേ കല്ലെറിയുള്ളൂ. ഇപ്പം ഞാനൊന്നും അല്ലാണ്ട് ഇതാക്കുന്ന മാങ്ങയാണെങ്കിൽ ആരെയും കല്ലെറിയോ? ഇപ്പം എറിയട്ടെ നീ. ഈ പറഞ്ഞു പിന്നെ ഈ പാർട്ടിയിൽ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ട് എന്നെ കല്ലെറിയാതിരുന്നുണ്ട്. എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ കോൺഗ്രസ്സുകാരനെ കല്ലെറിഞ്ഞിരുന്നത് എനിക്ക് എറിയുന്ന ആൾക്കാരെയും അറിയാം. ആ ഇതിൽ തന്നെ വ്യക്തമായിട്ട് പണ്ട് രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇപ്പോൾ ഓരോ നേതാക്കന്മാർക്ക് ഓരോ ഗ്രൂപ്പാണ്. കാരണം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഷോ ആരോടാ ചിരിക്കുക, ഇയാളോട് ചിരിച്ചാൽ മറ്റാൾ പണങ്ങി, അവിടെ മൊത്തേക്ക് നോക്കിയിരിക്കും, അപ്പുറത്താണോ ചിരിക്കണം ഇപ്പുറത്താണോ. എനിക്കങ്ങ് ശ്വാസം മുട്ടി തുടങ്ങി ഈ പാർട്ടിയുടെ ഉള്ളിൽ. ഞാൻ അവസാനം പാർട്ടി പരിപാടികൾക്ക് പോകാണ്ടേ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മാറിയുന്നത്. അപ്പം എനിക്കിനിൽ നിൽക്കാൻ വയ്യ, ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇത് നിർത്തി ഞാൻ എവിടെയെങ്കിലും പോകും. ഈ പാർട്ടിയിൽ തന്നെ എനിക്ക് വയ്യ. എന്നെയല്ലേ, അതൊക്കെ എത്ര മാന്യമായ ഭാഷ, അവരേറ്റവും മാന്യമായിട്ട് വിളിക്കണത്. അതിലപ്പുറമുള്ളൊക്കെ ഒന്ന് താഴത്തേക്ക് നോക്കി നോക്ക്, ഭയങ്കര മോശം. എന്താവശ്യം, ഒരു താമരയല്ല, ഒരു താമരയിട്ടല്ല ഒരു സ്ഥലത്ത് വിരിയ കണ്ടിട്ടുണ്ടാ. താമരകൾ വിരിയുമ്പോൾ ചുറ്റും നന്നായിട്ട് വിരിയും. അപ്പം അതുകൊണ്ട് ഒരു താമരയിൽ നിർത്താൻ ആരും നോക്കണ്ട, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത അസംബ്ലിയിലും വിരിയും പലതിലും വിരിയും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ജനങ്ങളോട് ഞാൻ ട്രെയിനിൽ കയറിയാലും എല്ലാത്ത കയറിയാൽ ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയിലേക്ക് മാറാം എന്നൊരു തീരുമാനം ഞാനെടുത്തത്. പിന്നെ ഇവരായിട്ട് ചേർന്നപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അത് ഭയങ്കരമായി ഈ പാർട്ടിയിൽ. ഇപ്പം നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിന് ആക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കല്ലേ സുഖം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നാലും നമുക്ക് മനസ്സമാനമായിട്ട് ഉറങ്ങാം. ഇപ്പം അതെനിക്കുണ്ട്.